എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാ ജാതികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാ വംശങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഐക്യത്തിൻ്റെ ഒരു 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 രാജ്യമായി ഇന്ത്യ രാജ്യത്തെ നിലനിർത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ സാധിച്ചതിൻ്റെ പിറകിൽ എന്താണ് ഇതിൻ്റെ ബാഹ്യശക്തി എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു സന്ദർഭമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പദയാത്ര സൃഷ്ടിച്ചത് എന്ന് നാം ഓർക്കണം. രാഹുൽജി പോകുമ്പോഴും ഈ യാത്രയിൽ രാഹുൽജി പറഞ്ഞതും ഒക്കെ ഇത് തന്നെയാണ്. ഇവിടെ വൈവിധ്യങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ്. ഇവിടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ആ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അദ്ദേഹം അത് പറയുമ്പോൾ അന്ന് അത്രയൊന്നും ഗൗരവമായി ജനങ്ങൾ മുഖവിലക്കെടുത്തില്ലെങ്കിൽ പോലും ഇന്ന് അത് ഇന്ത്യ രാജ്യം തൊട്ടറിയുന്നു. രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞുവോ അത് പ്രാവർത്തികമാക്കി ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭൂമികയായി ഇന്ത്യ രാജ്യത്തെ മാറ്റാൻ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രക്ക് ഒരുപാട് നേട്ടങ്ങൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുകയാണ് ഇന്ത്യ, തിരിച്ചറിയുകയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഈ സന്ദേശം ഒരിക്കൽ കൂടെ ഒന്ന് 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 ഉണർത്താൻ ഈ വാർഷിക പരിപാടി അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം 7-ാം തീയതി ജോഡോ യാത്രയുടെ 1-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു. യാത്ര നടത്തി തന്നെ കേരളത്തിൽ എല്ലാ ജില്ലയിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ നയിക്കുന്ന ജാഥ നടത്താനുള്ള നിർദ്ദേശങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് രാജമോഹൻ ഉണ്ണിത്താനാണ്, വയനാട് ടി സിദ്ദിഖാണ്, കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്, മലപ്പുറം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, പാലക്കാട് വി കെ ശ്രീകണ്ഠനാണ്, തൃശ്ശൂർ വിശ്വനാഥ പെരുമാളാണ്, എറണാകുളം വി പി സജീന്ദ്രനാണ്, കോട്ടയം ബെന്നി ബഹനാനാണ്, ഇടുക്കി ഡീൻ കുര്യാക്കോസാണ്, ആലപ്പുഴ എം എം ഹസനാണ്, പത്തനംതിട്ട ആൻഡ്രു ആൻ്റണിയാണ്, കൊല്ലം കൊടിക്കുന്നിൽ സുരേഷാണ്, തിരുവനന്തപുരം രമേശ് ചെന്നിത്തല.